Hi, hello, welcome back to my YouTube channel. All our channel swagatham cheyanu. Appa njan innu ivide vannittulla oru video aayittalla personally ee oru karyathine kurichu adinte detail aayittu ningalodu onnu share cheyanam thonni. ഇതിപ്പോ എല്ലാവരും അറിയേണ്ട ഒരു കാര്യമാണ്. ഒരു പക്ഷേ നിങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലും ഒരു തെറ്റിദ്ധാരണ ഒക്കെ ഉണ്ടെങ്കിൽ എനിക്ക് എന്തോ അതൊക്കെ കേൾക്കുമ്പോൾ സന്തോഷമാണോ സങ്കടമാണോ അല്ലെങ്കിൽ എന്താ നിങ്ങളോട് പറയേണ്ടതെന്ന് എനിക്കല്ല. ആരെങ്കിലും ഈ ഒരു കാര്യം സത്യസന്ധമായിട്ട് വിശ്വസിച്ചിട്ടുണ്ടെങ്കിൽ അതിനൊക്കെ ഉള്ള എൻ്റെ ഒരു മറുപടി ആയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ആരെയും കുറിച്ചിട്ടല്ല, എനിക്ക് പറയാനുള്ള രണ്ട് മൂന്ന് കാര്യങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്യണം. ഇപ്പോൾ ഈയിടെ ആയിട്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, ബോച്ച ആയിട്ടുള്ള ഒരു ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്റർവ്യൂ പറയുമ്പോൾ പാർട്ട് വൺ ആണ് നിങ്ങൾ കണ്ടത്, ഓക്കെ. പാർട്ട് വണ്ണ് മാത്രം, പാർട്ട് ടു നിങ്ങൾ കണ്ടിട്ടില്ല. ഞാൻ സോഷ്യൽ മീഡിയയിലും ഇൻസ്റ്റാഗ്രാമിലും റീൽസും അല്ലെങ്കിൽ എൻ്റെ യൂട്യൂബ് ചാനലിലൊക്കെ ഇട്ടത് ഞാൻ പാർട്ട് വൺ ആണ്. പാർട്ട് ടു ആണ് അതിൻ്റെ ഫുൾ കാര്യങ്ങൾ കിടക്കുന്നത്. അത് ഞാൻ ഇട്ടിട്ടില്ല, ഇതുവരെ ഇട്ടിട്ടില്ല. അത് ഞാൻ വരും ദിവസങ്ങളിൽ നെക്സ്റ്റ് എപ്പിസോഡായിട്ട് ഇടുന്നതായിരിക്കും, ഓക്കെ. അപ്പോൾ ഞാൻ ഇപ്പോൾ ഇവിടെ വന്നത് ആ പാർട്ട് വണ്ണിനെ പാർട്ട് ടുവിനെ കുറിച്ച് പറയാനല്ല. പാർട്ട് വൺ ഇറങ്ങിയപ്പോൾ, ഇൻ്റർവ്യൂ ഇറങ്ങിയപ്പോൾ, അതിന് താഴെ കുറച്ച് വന്ന കമൻസുകൾ ചേരേണ്ടവർ ചേർന്നു, അങ്ങനെ ആ സുഹൃതം എത്തിയിരിക്കുകയാണ്. ഒന്നിക്കേണ്ടവർ തന്നെ ഒന്നിച്ചു. എന്താ പറയുക, നിനക്ക് പറ്റി പാർട്ടിയാണ് അല്ലെ, അദ്ദേഹത്തിന് പറ്റി പാർട്ടിയാണ്, അത് അങ്ങനെയാണ് ഇങ്ങനെയാണ് പറഞ്ഞിട്ട് വളരെ മോശമായിട്ടുള്ള കമൻസ് കുറച്ച് പേരിടുന്നുണ്ട്. ഈ കുറച്ച് പേരെന്ന് പറയുമ്പോൾ ഞാൻ ആരെയും പേര് എടുത്തു പറയാനോ ആഗ്രഹിക്കുന്നില്ല, എനിക്കതിനോട് താല്പര്യമില്ല. അല്ലാതെ ഞാൻ എന്നോട് കുറേ പേര് ചോദിച്ചു, നീ എന്തിനാണ് ഇത്രത്തോളം ചിരിച്ച് എൻജോയ് ചെയ്തിട്ട് ആ ഇന്റർവ്യൂ ചെയ്യേണ്ട ആവശ്യമൊന്നും. ഞാനൊരു കാഞ്ചിക്കട്ടെ, ഈ ഇന്റർവ്യൂ ചെയ്യാൻ പറയുമ്പോൾ നമ്മൾ, എനിക്ക് പറഞ്ഞാല് എന്താ പറയാ, അദ്ദേഹം പറയുന്നത് വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യമാണ്. നെഗറ്റീവ് ആണെങ്കിൽ മാത്രമേ എനിക്ക് ചിരിക്കാതിരിക്കാൻ പറ്റുള്ളൂ. നെഗറ്റീവ് പറയുന്നില്ല അദ്ദേഹം, ഫുൾ പോസിറ്റീവ്, നല്ല ഉപദേശം തരുന്നുണ്ട്, നല്ല കാര്യങ്ങൾ. പിന്നെ അദ്ദേഹത്തിന്റെ വീഡിയോ കണ്ടപ്പോൾ നീ വലിയ ഓട്ടക്കാരിയാണല്ലോ ചോദിച്ചു. അതിനിപ്പോ എന്താ, അത് ഇത്രത്തോളം എന്താ പറയാ, ട്രോൾക്കാർ ഏറ്റെടുത്തു, അത് നമ്മൾ എൻജോയ് ചെയ്യുന്നുണ്ട്. ട്രോളൊക്കെ ഞാൻ എത്രയോ എൻജോയ് ചെയ്യുന്നുണ്ട് കേട്ടോ. അത് നല്ല രസമാണ് അല്ലേ, കണ്ടിരിക്കാൻ തന്നെ നല്ല രസമാണ്, നല്ലതാണ്. നമ്മളെല്ലാവരും മൈൻഡ് ക്ലിയർ ചെയ്യാനും അതേപോലെ വേറെ ഒരു മൈൻഡ് ഒരു മൂഡായിരിക്കും അത്. ട്രോൾ ഞാനും ആക്ച്വലി ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട്. അപ്പം ഞാൻ പറയാൻ വന്നതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ അതിൽ നല്ല രീതിയിൽ ഒരു മനസ്സിലൊരു ആ ഈ സാർ ക്യാമറ ഓൺ ആക്കണം അല്ലെങ്കിൽ ഇന്നത് മറച്ച് വെച്ചിട്ട് മാത്രം പറയണം എന്നല്ല. ഞങ്ങൾ രണ്ടാളും സത്യത്തിൽ പ്ലാൻ തന്നെ ചെയ്തിട്ടില്ല, അത് ഇന്റർവ്യൂ ചെയ്യണമെന്ന് തോന്നി. അപ്പൊ ആ ഒരു കാര്യം, അതൊരു ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മെസ്സേജിന് വേണ്ടിയിട്ടാണ് സാറിന് ഇന്റർവ്യൂ എനിക്ക് കിട്ടിയത്, ഓക്കെ. അപ്പൊ ആ ഒരു കാര്യം വന്നപ്പോൾ അതിൽ വേണ്ട കുറച്ച് ക്വസ്റ്റ്യൻസ് അപ്പൊ സാറിന് തോന്നി ചോദിക്കേണ്ട, ബോച്ചയ്ക്ക് ചോദിക്കേണ്ട കാര്യങ്ങൾ ബോച്ച ചോദിച്ചു. എനിക്ക് പറയേണ്ട മറുപടി ഞാൻ പറഞ്ഞു, എനിക്ക് ചോദിക്കേണ്ട കാര്യങ്ങൾ ഞാൻ ചോദിച്ചു. അപ്പൊ അത് കുറച്ച് എനിക്ക് ചിരിക്കേണ്ട കാര്യങ്ങൾ വന്നപ്പോൾ ഞാൻ ചിരിച്ചുപോയി. അത് വലിയ കുറ്റമാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. കാരണം നമുക്ക് ചിരിക്കേണ്ട വന്നു കഴിഞ്ഞാൽ നമ്മൾ ചിരിക്കേണ്ടല്ലേ. ഞാൻ അങ്ങനെ കേട്ടോ കേട്ടത്, ഓക്കെ. അപ്പൊ അത് വലിയ കുറ്റമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെ ഈ ട്രോളുകൾ എല്ലാവരും സ്വീകരിക്കുക, ഇനിയും ട്രോളുകൾ ഞങ്ങൾ ട്രോളുക, അതിനൊന്നും ഒരു കുഴപ്പമില്ല, എല്ലാവരും ട്രോളുക. അപ്പൊ നിങ്ങൾ എല്ലാവരും കരുതുന്ന പോലെ ഒരു എനിക്ക് അദ്ദേഹത്തിനെ കണ്ടപ്പോൾ എനിക്ക് വളരെ ഒരു എന്താ പറയാ, എന്താ നിങ്ങൾ എങ്ങനെ നിങ്ങളോട് ഷെയർ ചെയ്യേണ്ടെന്ന് എനിക്കറിയില്ല. എന്താ പറയാ, ഒരു ശുദ്ധ എങ്ങനെയാ പറയേണ്ടത് എനിക്കറിയില്ല. അടിപൊളിയാണ് കേട്ടോ, സൂപ്പറാണ്. ഒരു പോസിറ്റീവ് മൈൻഡിന്റെ ഒരു വ്യക്തിയാണ്. എന്ത് നെഗറ്റീവ്, ഞാൻ അതാണ് ഫസ്റ്റ് ചോദിച്ചത്, നെഗറ്റീവ് ട്രോളൊക്കെ വരുമ്പോൾ സാർ എങ്ങനെ, ഞാനതിന് മൈൻഡ് ചെയ്യില്ല എന്നാണ് ഒരൊറ്റ ഉത്തരം. അത് ഭയങ്കരമായിട്ട് നമ്മളെല്ലാവരും സത്യത്തിൽ എനിക്ക് തന്നെ അതൊരു പ്രോത്സാഹനം. നമ്മൾക്ക് ഇത്രയും നെഗറ്റീവ് കമൻസ് വരുമ്പോൾ നമ്മളതിന് മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല, അത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പം നിങ്ങളെല്ലാവരും ട്രോളാരെല്ലാവരും അങ്ങോട്ട് ഏറ്റെടുക്കുക, ഒരുപാട് കാര്യങ്ങൾ പറയണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനിയും ഇമ്മാതിരി കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിന് ഇനിയും കുറിച്ചിട്ട് ഇങ്ങനെ വലിച്ചെറിയാൻ തന്നെ ഞാൻ കണ്ടു. ട്രോളിൻ്റെ മോൾ ഹെഡിങ് ഒന്നിക്കേണ്ടവർ തന്നെ ഒന്നിച്ചു, അഞ്ജിത അഞ്ജിത അന്വേഷിച്ചു പോയി, എന്തൊക്കെയോ എനിക്ക് വയ്യ, ചിരിച്ച് ചിരിച്ചെത്തു. ഓക്കെ, അപ്പൊ എന്തായാലും ഉത്തരക്കെ ഉള്ളൂ കേട്ടോ. അപ്പൊ ട്രോളുകാർ ഇനിയും ട്രോളാൻ ശ്രമിക്കുക, മാക്സിമം അത് ഏറ്റെടുക്കാൻ ശ്രമിക്കുക കേട്ടോ, വേറൊന്നുമില്ല. ബൈ.